നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നേടിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അറുപത്തിരണ്ട് ആം ആദ്മി എം എൽ എ മാരിൽ അൻപത്തിനാല് പേരുടെയും പിന്തുണ നേടാൻ കെജ്രിവാളിന് സാധിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെ അൻപത്തിനാല് പേരാണ് നിയമസഭയിൽ എത്തിയത് തന്റെ സർക്കാരിനെ മറിച്ചിടാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്നും സർക്കാർ പരാജയപ്പെടില്ലെന്ന് കാണിക്കാനാണ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തുന്നതെന്നും ഇന്നലെ കെജ്രിവാൾ പറഞ്ഞിരുന്നു സഭയിലെത്താത്ത എ എ പി എം എൽ എ രണ്ടു പേർക്ക് അസുഖമാണെന്നും രണ്ടു പേർ യാത്രയിലാണെന്നും ബാക്കിയുള്ളവർ ജയിലിലാണെന്നുമാണ് കെജ്രിവാൾ പറഞ്ഞത് തങ്ങളുടെ എം എൽ എ മാർ ആരും കൂറുമാറിയിട്ടില്ലെന്നും എല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നും കെജ്രിവാൾ വ്യക്തമാക്കുന്നുണ്ട് പ്രമേയ ചർച്ചയ്ക്കിടെ ബി ജെ പി കെജ്രിവാൾ കടന്നാക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഡൽഹി നിയമസഭ ഇല്ലാതാക്കാൻ ബി ശ്രമിക്കുമെന്ന അഭ്യൂഹം ഉണ്ടെന്നും കെജ്രിവാൾ പറഞ്ഞു നഗരത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ജനങ്ങളോട് ഇക്കാര്യം എ എ പി എം എൽ എ മാർ അറിയിക്കണമെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്താൽ ഈ പാർട്ടി മരിക്കുമെന്നാണ് അവർ കരുതുന്നത് എന്നാൽ കെജ്രിവാളിന് പിന്നിലെ ആശയത്തെ അവർ എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു വെറും പന്ത്രണ്ട് വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ പാർട്ടിയായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ രാജ്യത്തെ ബി നിന്ന് പുറത്താക്കുന്നത് എ എ പി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ഡൽഹി നിയമസഭ ഇല്ലാതാക്കുമെന്ന അഭ്യൂഹമാണ് അവർ ഈ ദിവസങ്ങളിൽ പ്രചരിപ്പിച്ചത് ഞാൻ ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ നമുക്ക് തെരഞ്ഞെടുപ്പിൽ പോരാടാം യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി ആം ആദ്മി പാർട്ടി എം എൽ എമാരെ കൂറുമാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്നും ഇരുപത്തിയഞ്ച് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുമാണ് കെജ്രിവാൾ ആരോപിച്ചത് ഇതിനിടയിൽ മധ്യനയ കേസുമായി പെട്ടിരിക്കുകയാണ് കെജ്രിവാൾ ഇന്ന് കേസിൽ കെജ്രിവാൾ കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോടതിയിൽ ഹാജരായി നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പ് ചൂണ്ടിക്കാട്ടി നേരിട്ട് ഹാജരാകാൻ സാധിക്കില്ലെന്ന് കാണിച്ചാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഓൺലൈനായി ഹാജരായത് കേസിലെ അഞ്ചാമത്തെ സമൻസും ഒഴിവാക്കിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കെജ്രിവാളിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് ഡൽഹി കോടതി കെജ്രിവാളിന് വീണ്ടും സമൻസ് അയച്ചിരുന്നു കെജ്രിവാളിനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ രമേഷ് ഗുപ്തയാണ് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപേക്ഷ സമർപ്പിച്ചത് അടുത്ത മാസം പതിനാറിന് കെജ്രിവാൾ നേരിട്ട് ഹാജരാകുമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചന ആരോപിച്ച് വെള്ളിയാഴ്ച കെജ്രിവാൾ നിയമസഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിരുന്നു കെജ്രിവാൾ അഞ്ചാം തവണയും സമൻസ് നിരസിച്ചതിന് പിന്നാലെ ഫെബ്രുവരി മൂന്നിന് ക്രിമിനൽ നടപടി നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് വകുപ്പുകൾ പ്രകാരം അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ദിവ്യ മൽഹോത്രയ്ക്ക് മുൻപാകെ ഇ പരാതി നൽകിയിരുന്നു കേസിലെ പ്രതിയായ സമീർ മഹേന്ദ്രയുമായി അരവിന്ദ് കെജ്രിവാൾ വീഡിയോ കോളിലൂടെ സംസാരിച്ചതായും കേസിലെ മറ്റൊരു പ്രതിയായ മലയാളികൂടിയു ായ വിജയ് നായരുമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ഇടിയുടെ കണ്ടെത്തൽ